എന്തെന്നറിയ നീ ഇത് പറയണത് നിനക്കിതിന്റെ മഹത്വം അറിഞ്ഞുകൂടാത്തോണ്ടാണ് നീ ഇതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഒരു ദിവസം വരും അന്ന് നിനക്കിത് മനസ്സിലാവും കേട്ടാ എടുത്തോ സാറേന്താ എനിക്ക് അവരുടെ കൂടെ ഒരു അബദ്ധം പറ്റി ഹാപ്പി ലാൻഡിൽ പോയത് അത് പോയതല്ല പോയിട്ട് വന്നത് യവന്റെ കൊച്ചിന് ഭയങ്കര ആഗ്രഹം ഹാപ്പി ലാൻഡിൽ പോകണം അങ്ങനെ യവന്റെ ഫാമിലി ഞാനും എല്ലാം കൂടെ അങ്ങ് ഹാപ്പി ലാൻഡിൽ പോയി വെള്ളത്തിൽ പോയി ആട്ടിച്ച് കലക്കി മറിഞ്ഞ് തിരിച്ചു വന്ന് ബസ് പറയാൻ വേണ്ടി ആ ജംഗ്ഷനിൽ പോയി ആ ജംഗ്ഷന്റെ പേരെന്താടെ കൊപ്പ കൊപ്പ ആ കൊ കൊപ്പം ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ ലീന മോളാണ് കാണുന്നത് അപ്പുറത്തെ കുളത്തില് നീലാമ്പല് നിറയെ നീലാമ്പല് അവക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം അത് വേണമെന്ന് പറിച്ചു കൊടുക്കാം അന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അത് പറിക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ അതാ അവിടെ ഇരിക്കുന്നു ഒരു പത്ത് തൊണ്ണൂറ് വയസ്സായ ഒരു അപ്പുപ്പൻ തൊണ്ണൂറ് വയസ്സുണ്ടോ തൊണ്ണൂറ് വയസ്സുണ്ട് തന്നെ പിന്നീട് ആ അപ്പൂപ്പനെ കണ്ട് ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു ആമ്പൽ പറിച്ചോട്ടാണ് അപ്പൻ ആദ്യം പറഞ്ഞ് ഇറങ്ങി പറിച്ചോളെ സാറേ പെട്ടെന്ന് അപ്പം തടുത്തു അപ്പം പറിച്ചു തരാൻ തുടങ്ങി ഉടനെ അപ്പം ഉണ്ടല്ലേ പയറുപോലെ കുളത്തിലങ്ങ് ഇറങ്ങിപ്പോയി ഒരു നാലഞ്ച് ആമ്പലും അതിൻ്റെ കുറച്ച് തയ്യുമൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പണ്ടത്തീന്ന് ഒരു കറുത്ത കവർ ഇങ്ങോട്ട് വലിച്ചെടുത്തു കവർ അല്ല അല്ലേ അപ്പം തന്നത് അതിനകത്ത് ഈ ആമ്പലും അതിൻ്റെ തൈയും കുളത്തിന്ന് കുറേ വെള്ളമൊക്കെ എടുത്ത് അപ്പം ഈ വലിയ കവറ് നമ്മളേലെ തന്നു എൻ്റെ പൊന്ന് സാറേ ഇത് ബസിക്കേറ്റി കൊണ്ടുവരാൻ പെട്ട പാട് അത് കഴിഞ്ഞ് ഇത് എവിടെയെങ്കിലും വയ്ക്കണ്ടേ വയ്ക്കാനാണെങ്കിൽ വലിയൊരു പാത്രം വേണ്ടേ യവൻ്റെ വീട്ടിൽ വല്ലത് ഇരിക്കണോ അവസാന തപ്പിയെടുത്തത് യവൻ്റെ പെമ്പറന്നാര വേദ അതിനെ തപ്പിയെടുത്ത് കഴുകി വൃത്തിയാക്കി ഈ ആമ്പൽ തൈ ആമ്പലും വെള്ളം എല്ലാം കൂടി അതിനകത്ത് ഒഴിച്ചു വെച്ചിട്ട് ഞാങ് പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സാധനം കിട്ടി ഈ ചെറിയ സാധനമായിട്ട് അടിക്കവന്റെ വീട്ടിൽ വന്നു അവന്റെ വീട്ടിൽ വന്ന് നമ്മളങ് അടി കൊള്ളാം വീട്ടിലെ കാര്യം ഞാൻ പറയും കിട്ടിയ ആ അപ്പോൾ അടിച്ചുകൊണ്ട് രണ്ടു തന്നെ അടിച്ചു തരിപ്പിടിച്ച് അപ്പോഴ് ഇങ്ങനെ ടച്ചിങ്സ് ഇങ്ങനെ നോക്കി ഞാൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടി വന്നപ്പം ടച്ചിങ്സ് ഇങ്ങനെ എഴുഞ്ഞു എഴുങ്ങി അടിച്ച് കിക്കായി പോയി തോന്നു സംഭവം അത് ഇതിൽ അതൊക്കെ പോയി പിറ്റേ നമ്മൾ അടിച്ചോണ്ടിരിക്കുകയാണ് അടിച്ചോണ്ടിരിക്കുമ്പോൾ വീണ്ടും ഈ സാധനം ഇങ്ങനെ വരും ടച്ചിങ്സിന്റെ ഇടയിൽ കൂടെ വരും റജിസിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഇടയിരിക്കും അങ്ങ് പോവും ഇങ്ങനെ രണ്ടു ദിവസം പൊന്ന് സാറേ നാലഞ്ച് ദിവസം കഴിഞ്ഞു ഞാനും അവനും കൂടെ ഇതേപോലെ അഴിച്ചുകൊണ്ടിരിക്കുമ്പം നീറേ ഒച്ച് പൊന്ന് സാറേ നേറേ ഒച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ പറ പറ നമ്മളെ ഈ ീ കൊളത്തിനടുത്തോടുന്ന വെള്ളവും ആമ്പലെല്ലാം കൂടെ വെച്ചില്ലേ ഈ കലത്തിന്ന് ഇങ്ങനെ ഈ ഒച്ചു ഇറങ്ങി ഇങ്ങ വന്ന് ഇറങ്ങി 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 സംഭവം എന്നറിയോ ഈ കുടത്തിലെ വെള്ളത്തിൽ നിറയെ ഒച്ചിന്റെ മുട്ട ഉണ്ടായിരുന്നു ഇത് ഓരോന്നായിട്ട് വിരിഞ്ഞു 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 ഇറങ്ങി വരയായിരുന്നു കൊറേ നേരായി തുടങ്ങി എന്തോ കാണിക്കുന്നു വയറ്റി കിടക്കണം കേട്ടാ ഒരു ആ ചോദരി